സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 7,999 മുതൽ, കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ്, അയൺ ബോക്സ്, ഫ്ലാസ്ക് എന്നിവ 50% വരെ ഓഫർ നൽകുന്നു. ഏവർക്കും സ്വാഗതം. ചേലക്കര ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ അനുമോദന സദസ് ഒരുക്കി. കുന്നംകുളം പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ സംസ്ഥാന മാധ്യമ പുരസ്കാര ജേതാവ് റൈറ്റ് വിഷൻ റിപ്പോർട്ടർ PV സമീറിനെ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിൽ മെമ്പർ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചത്. വാർഡ് മെമ്പർ A അസനാരുടെ അധ്യക്ഷതയിൽ ചേർന്ന അനുമോദന സദസ്സിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് T ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ, ഡോക്ടർ സതീഷ് പരമേശ്വരൻ, റഷീദ് വലിയകത്ത്, കുടുംബശ്രീ ADS ചെയർപേഴ്സൺ ജാൻസി അബ്രഹാം, RRT അംഗം ആബിദ് കൊമ്പത്തേതിൽ, പ്ലസ് ടു വിദ്യാർത്ഥി ജീസ് മരിയ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മനുഷ്യൻ മനുഷ്യനെ കാണുമ്പോൾ മാറിപ്പോകുന്ന, അല്ലെങ്കിൽ മുഖത്ത് തുണിയിട്ട് നടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞു പോയ കാലം. അന്ന് വലിയവനെന്നോ ചെറിയവനെന്നോ, സമ്പത്തുള്ളവനെന്നോ സമ്പത്തില്ലാത്തവനെന്നോ, ക്രൈസ്തവനെന്നോ മുസ്ലിമെന്നോ ഹിന്ദു എന്നോ ഒന്നും ഈ രാജ്യത്തുണ്ടായിരുന്നില്ല. എല്ലാവരും മനുഷ്യന്മാരായിരുന്നു, അല്ലേ? ഒരുപാട് പണമുള്ളവരെ എത്ര വാതിലടച്ച് എത്ര നിലയുടെ മോള് പോയിരുന്നാലും അവൻ മേടിച്ചു കൊണ്ടുവരുന്ന കടലാസിലൂടെ അല്ലെങ്കിൽ സഞ്ചിയിലൂടെ കോവിഡ് ആ പകർന്ന് അവനും വന്നിരുന്നു. അപ്പൊ ആ കാലഘട്ടങ്ങളിലൊക്കെ നമ്മളെ സംരക്ഷിക്കാനും നമുക്ക് അത് ആ കോവിഡ് മാറ്റിയെടുക്കാൻ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ കോവിഡ് എന്ന മഹാമാരിക്ക് മുന്നിൽ പകച്ചു നിന്നപ്പോ നമ്മൾ ഇന്ത്യ മഹാരാജ്യത്താണ് ആദ്യമായി കോവിഡ് വാക്സിൻ കണ്ടുപിടിച്ചു. അപ്പൊ നമ്മുടെ രാജ്യത്തെ കഴിവ് എന്താ കഴിവ്? നമ്മളാണ്. നമ്മുടെ രാജ്യത്തെ ഉൽപ്പാദിപ്പിച്ച കോവിഡ് വാക്സിൻ വിദേശ രാഷ്ട്രങ്ങളിൽ നമ്മൾ കയറ്റി അയച്ചു. എങ്ങനെയത് കഴിഞ്ഞത്? 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ സ്വന്തമായി മുട്ടുസൂചി പോലും ഉണ്ടാക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ നിന്ന് ഇന്ന് രാജ്യത്തെ ഏറ്റവും തല ഉയർത്തി പിടിച്ചു നിൽക്കുന്ന ഏറ്റവും വലിയ രാജ്യമായി മാറിയത് ഇന്ത്യ മഹാരാജ്യമായത് എങ്ങനെയാ? നമ്മുടെ പൂർവികർ ഈ രാജ്യത്തെ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി കണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ADS അംഗങ്ങളായ ചിന്നച്ചാമി, രാജലക്ഷ്മി, സതി എന്നിവരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസമായിരുന്ന
വയലിസ്റ്റ് യഹൂദി മനോഹിയുടെ ആത്മകഥയിൽ നിന്നുള്ള ചില വാക്കുകൾ ഞാൻ ആദ്യമേ പറയട്ടെ. അദ്ദേഹത്തിന്റെ ഒരു വയലിൻ കച്ചേരി നടക്കുകയാണ്. ആ വയലിൻ കച്ചേരിയിൽ ഒത്തിരി ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. കച്ചേരി കഴിഞ്ഞതിന് ശേഷം ഒരു ആളുകൾക്കൊക്കെ അദ്ദേഹം ഓട്ടോഗ്രാഫ് കൊടുത്ത് സിഗ്നേച്ചർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് സമയമെടുത്തു. ഒരു പെൺകുട്ടി, ഒരു കൊച്ചു ബാലിക അവിടെ ഉണ്ടായിരുന്നു. അവൾ യഹൂദി മനോഹിയോട് ചോദിച്ചു, എനിക്കും ഓട്ടോഗ്രാഫിൽ ഒപ്പിട്ട് തരണമെന്ന്. അപ്പോൾ യഹൂദി മനോഹി പറഞ്ഞു, ഞാൻ ക്ഷീണിച്ചു, നിനക്ക് പിന്നീട് ഒരിക്കൽ ആകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറയുകയാണ്, ഞാൻ കിലോമീറ്റർ യാത്ര ചെയ്താണ് അങ്ങയുടെ സംഗീത കച്ചേരി കേൾക്കുവാനായിട്ട്, വയൽ കച്ചേരി കേൾക്കുവാനായിട്ട് ഇവിടെ എത്തിയത്. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, കലാകാരന്മാർക്ക് ദൈവീക സാന്നിധ്യമുണ്ട്. അങ്ങേക്ക് സാധിക്കുമെങ്കിൽ എനിക്ക് എന്റെ കൈകൾ നോക്കൂ. അങ്ങയുടെ കച്ചേരി കേട്ടതിന് ശേഷം ഞാൻ കൈയടിച്ച് എന്റെ കയ്യിലുള്ള പാടുകൾ അങ്ങ് കാണുന്നില്ലേ, അങ്ങയോട് ഞാൻ അപേക്ഷിക്കുകയാണ് എന്റെ ഓട്ടോഗ്രാഫിൽ എനിക്ക് ഒപ്പിട്ട് തരണമെന്ന്. പെട്ടെന്ന് ഞെട്ടിത്തെറിച്ചു പോയ യഹൂദി മനോഹി ആ പെൺകുട്ടിയുടെ ഓട്ടോഗ്രാഫ് വാങ്ങി എല്ലാ പേജുകളിലും ഒപ്പിട്ട് കൊടുത്തു പ്രേമുള്ളവരെ. അതിനുശേഷം അദ്ദേഹം അവളോട് ചോദിക്കുകയാണ്, ഇനി എവിടെയാണ് നിനക്ക് ഒപ്പിട്ട് തരേണ്ടത്? അപ്പോൾ അവൾ പറയുകയാണ്, എന്റെ ഹൃദയത്തിൽ ഒരു ഒപ്പിട്ട് തരുവാനായിട്ട് സാധിക്കുമോ എന്ന്. യഹൂദി മനോഹിയുടെ ആത്മകഥയിലുള്ള വരികളിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുകയാണ്, ആ പെൺകുട്ടി യഹൂദി മനോഹിയുടെ ശരീരത്തിൽ സ്പർശിച്ചപ്പോൾ ദൈവം അദ്ദേഹത്തെ തൊട്ടതുപോലെ അദ്ദേഹത്തിന് തോന്നി. കുന്നംകുളം പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ സംസ്ഥാന മാധ്യമ പുരസ്കാരം നേടിയ റൈറ്റ് വിഷൻ റിപ്പോർട്ടർ പി വി സമീറിനെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ഇനിയുള്ള നിന്റെ ജീവിതം ഇരുട്ടായിരിക്കും. 5 കൊല്ലം സർട്ടിഫൈഡ് എന്റെ കയ്യിൽ തന്നു. 5 കൊല്ലത്തിനുള്ളിൽ നീ പരിപൂർണനായിട്ട് അന്തനാവും. അപ്പോ 20 വയസ്സ് ആലോചിച്ച് നോക്കണം അന്തനാവുന്ന കാലം. ഈ സർട്ടിഫിക്കറ്റ് ഇന്നും കയ്യിലാണ്, ചെന്നൈ ശങ്കര നേത്രാലയയിൽ നിന്ന് അടിച്ച് കയ്യിൽ തന്നു. അവിടെ നിന്ന് മരുന്നില്ലാത്ത ഈ അസുഖം RP എന്നാണ് ഇതിനെ പറയുക. മരുന്നില്ല എന്നാണ് ഇതിനെ പറയുക. ഒരു രക്ഷയുമില്ല, കണ്ണില്ലാതെ ജീവിക്കാൻ പഠിക്കാൻ പറഞ്ഞു. അത് മനസ്സിലൊതുക്കി വെച്ച് ഈ പറഞ്ഞ പോലെ പാഞ്ഞു നടന്നു. തലമുപന്ത് കളിക്കും ഒക്കെ കളിച്ചും പന്തിമുളങ്കാവിലേക്ക് ട്രോഫി എടുക്കുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ കിടന്ന് കരയുന്നുണ്ടായിരുന്നു, കാണാതാവുകയാണ്, ഇരുട്ടിലേക്കാണ്, ആരെയും അറിയിച്ചില്ല. കുറെ കാലങ്ങൾ കഴിഞ്ഞ് പലരും എന്റെ മുഖത്ത് നോക്കിച്ചിരിക്കുമ്പോൾ ഞാൻ അറിയുന്നില്ല, അങ്ങനെ പറഞ്ഞു തുടങ്ങിയ അഹങ്കാരിയാണ്. പലരും പറയാൻ തുടങ്ങിയ അഹങ്കാരി, അവസാനം നിവൃത്തിയില്ല. എല്ലാവരും തുറന്നു പറഞ്ഞു. പിന്നീട് ഇങ്ങോട്ട് തിരിച്ചു പിടിച്ചതാണ്. വാദ്യകല അഭ്യസിക്കുന്നു, ക്ഷേത്രകലയായ സോമാന സംഗീതം പഠിക്കുന്നു. ക്ഷേത്രകലയായ സോമാന സംഗീതം ഒരു മുസൽമാൻ പഠിച്ചാൽ എന്താണ്ടാവാന്ന് അറിയാമോ? അതൊക്കെ നേരിട്ട് കൊല്ലുമെന്നും തട്ടിക്കളയുമെന്നും കൊന്നിടും എന്നൊക്കെ പറഞ്ഞുകൊടുത്ത് അതിജീവിച്ച് 68 കുട്ടികളെ ഒന്നിച്ച് ഇടയ്ക്ക് ഒന്നിച്ച് അണിച്ച് അണിനിരത്തി അരങ്ങേറ്റം നടത്തി. അതേപോലെ തന്നെ വയസ്സായ 66 വയസ്സായ ഒരു മനുഷ്യനെ പഠിപ്പിച്ച് അരങ്ങിലെത്തിച്ച് നമുക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് കാണിച്ചുകൊണ്ട് ഈ കുട്ടികളൊക്കെ അരങ്ങുണർത്തി അരങ്ങിലേറ്റി. Right, Shin News, Chelakkara.